ഈ സീസണിലെ രണ്ട് കരുത്തുറ്റ ടീമുകളുടെ പോരാട്ടമായിരുന്നു എ ടി കെ വേഴ്സസ് ജംഷഡ്പൂർ എഫ് സി മത്സരത്തിൽ 3-1 എന്ന് പറഞ്ഞ ലീഗ് കളി അവസാനിക്കുമ്പോൾ ആദ്യ പകുതി തീർച്ചയായിട്ടും എഴുതിത്തള്ളാം. കാരണം ആദ്യ പകുതിയിൽ മികച്ച ഒരു മൂവ്മെന്റ്സ് എന്ന് പറയാൻ ഒന്നും ഇല്ലായിരുന്നു. എങ്കിൽ കൂടെ മൈക്കൽ സൂസരാജ് എന്ന് പറഞ്ഞ എ ടി കെ താരത്തിലൂടെയായിരുന്നു ഏറ്റവും കൂടുതൽ അറ്റാക്കുകൾ എ ടി കെ ട്രൈ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ പന്ത് കൺട്രോൾ ചെയ്യാൻ അദ്ദേഹത്തിന് കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ ആ അറ്റാക്കുകളെല്ലാം പതറിപ്പോകുന്ന സിറ്റുവേഷൻ. അതുപോലെ തന്നെ ആദ്യ പകുതിയിൽ സുബ്രതോ പോളിനാണ് കൂടുതൽ അറ്റാക്കുകൾ വന്നത്. ജംഷഡ്പൂരിന്റെ ഭാഗത്ത് നിന്നും അറ്റാക്കുകൾ വളരെ താരതമ്യേന കുറവ് തന്നെയായിരുന്നു. എ ടി കെ ടീമുമായിട്ട് ഒരു ഡിഫെൻഡിങ് പരിപാടി തന്നെയായിരുന്നു ജംഷഡ്പൂർ കാഴ്ചവെച്ചുകൊണ്ടിരുന്നത്. 3-1 എന്ന സ്കോർ കൊണ്ടുവന്നത് രണ്ടാം പകുതിയിലാണ്. രണ്ടാം പകുതിയിലെ കളി എന്ന് പറയുന്നത് ആക്ച്വലി ഒരു മാച്ചിലുപരി ഒരുപാട് ടാക്ടിക്സും ട്രിക്സും ഒരുപാട് തന്ത്രങ്ങൾ പ്രയോഗിച്ചിട്ടുള്ള ഒരു കളിയാണെന്ന് തീർച്ചയായിട്ടും എടുത്തു പറയണം. കാരണം എ ടി കെയുടെ ഭാഗത്താണെങ്കിലും ജംഷഡ്പൂരിന്റെ ഭാഗത്താണെങ്കിലും ഒരുപാട് തന്ത്രങ്ങൾ, കോച്ചുമാരുടെ തന്ത്രങ്ങളായിരിക്കും ഈ ഒരു രണ്ടാം പകുതിയിൽ അപ്ലൈ ചെയ്തിരിക്കുന്നത്. 55th മിനിറ്റിൽ എ ടി കെ ബോക്സിൽ കാസ്ട്രൽ ഒന്ന് ഫൗളിന് വേണ്ടി അപ്ലൈ ചെയ്യുന്നു, ഒരു പെനാൽറ്റിക്ക് വേണ്ടി അപ്ലൈ ചെയ്യുന്നു. അതൊന്നും സംഭവിക്കുന്നില്ല. അത് കൗണ്ടറായിട്ട് റോയ കൃഷ്ണ മുന്നോട്ട് കുതിക്കുന്നു, റോയ കൃഷ്ണയെ അവിടെ ഫൗൾ ചെയ്യുന്നു. അതിട്ടും മടിക്കാതെ തന്നെ രാഹുൽ ഗുപ്ത എന്ന് പറഞ്ഞ റഫറി പെനാൽറ്റി അനുവദിക്കുന്നു. ഈ ഒരു മത്സരത്തിൽ റഫറിങ്ങിന്റെ കാര്യം പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു വണ്ടർഫുൾ റഫറിങ് തന്നെയായിരുന്നു. കഴിഞ്ഞ മത്സരങ്ങളെയൊക്കെ അപേക്ഷിച്ച് ഒരു വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള റഫറിങ് തന്നെയായിരുന്നു ഇന്നും നമുക്ക് കാണാനായിട്ട് പറ്റിയത്. ചെറിയ രീതിയിലുള്ള പിഴവുകൾ ഉണ്ടെങ്കിൽ കൂടെ വളരെ മനോഹരമായിട്ടുള്ള റഫറിങ് തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് കാഴ്ചവെക്കാനായിട്ട് സാധിച്ചത്. ആദ്യ പെനാൽറ്റി എടുക്കുന്നത് റോയ് കൃഷ്ണ തന്നെയായിരുന്നു, അദ്ദേഹത്തെ ഫൗൾ ചെയ്യുന്നു, അദ്ദേഹം തന്നെ എടുക്കുന്നു. സുബ്രതോപ്പോളിനെ വെട്ടിച്ചുകൊണ്ട് സിമ്പിൾ ആയിട്ട് ആ ഒരു ഗോൾ സ്കോർ ചെയ്യുന്നു. 1-0 എന്ന് പറഞ്ഞ നിലയിൽ കളി കൊണ്ടുപോകുന്നു. അത് കഴിഞ്ഞ് 71th മിനിറ്റിലേക്ക് വരുമ്പോൾ വീണ്ടും റോയ് കൃഷ്ണ വളരെ ട്രിക്കി ആയിട്ട് മെമോയെ കൊണ്ട് ഫൗൾ ചെയ്യിപ്പിക്കുന്ന രീതിയിൽ ഫൗൾ ചെയ്യുന്നു. പക്ഷേ അതൊരു ഷോൾഡർ പുഷ് ആണ്, ഒരിക്കലും ഒരു പെനാൽറ്റി കൊടുക്കേണ്ട ഒരു ഫൗൾ അവിടെ ഇല്ലായിരുന്നു. പക്ഷേ എന്തായാലും റെഫറി ഒട്ടും പഠിക്കാതെ തന്നെ പെനാൽറ്റികൾ ആരുടെയും വീട്ടിൽ നിന്ന് എടുത്തിരുന്നല്ല, ഫൗൾ ഉണ്ടേ അവിടെ പെനാൽറ്റി ഉണ്ടാകും, ആ പെനാൽറ്റി എടുക്കാൻ വരുന്നത് റോയ് കൃഷ്ണ തന്നെയാണ്. പക്ഷേ ആ ഒരു പെനാൽറ്റി കുറച്ചുകൂടെ രസകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സുബ്രതോപ്പോൾ താൻ അടിക്കേണ്ട പെനാൽറ്റി ഡയറക്ഷൻ കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. റൈറ്റ് സൈഡിലേക്ക് അടിക്കിയെന്ന് റോയ് കൃഷ്ണനെ ചാലഞ്ച് ചെയ്യുന്ന ഒരു സിറ്റുവേഷനൊക്കെ കാണുന്നുണ്ടായിരുന്നു. റോയ് കൃഷ്ണ ആ ചാലഞ്ച് ഏറ്റെടുത്ത് അവിടേക്ക് തന്നെ അടിക്കുന്നു, അത് ബാറിൽ തട്ടി ഉള്ളിലോട്ട് പോയി. പിന്നീട് സുബ്രത പോളിഞ്ഞ് ഒരു ഷേക്ക് ഹാൻഡ് കൊടുക്കുന്ന മനോഹരമായിട്ടൊരു സ്പോർട്സ് മാൻ സ്പിരിറ്റ് സിറ്റുവേഷൻ തന്നെയായിരുന്നു അവിടെ കാണാനായിട്ട് സാധിച്ചത്. അതും ഒരു വളരെ രസകരമായിട്ടുള്ള സംഭവം തന്നെയായിരുന്നു. 2-0 എന്ന് പറഞ്ഞ നിലയിൽ എ ടി കെ മുന്നിട്ട് നിൽക്കുന്നു. എല്ലാ ആരാധകരും വളരെ ആർത്തിരമ്പി നിൽക്കുന്ന ആ സമയത്ത് 85th മിനിറ്റിലേക്ക് കളി കൊണ്ടുപോകുമ്പോൾ ജംഷഡ്പൂരും ഇതേ ട്രിക്ക് ഉപയോഗിക്കുന്നു. അവിടെ ഒരു കോർണറിൽ നിന്നും ഒരു ഫൗൾ കമ്മിറ്റ് ചെയ്യുന്നു, അവിടെ ജംഷഡ്പൂരിനും ഒരു പെനാൾട്ടി ലഭിക്കുന്നു. 3 പെനാൽറ്റികളാണ് ഒരു മത്സരത്തിൽ ചറപറ എന്ന് വന്നത് രണ്ടാം പകുതിയിൽ മാത്രമായിട്ട് വന്നത്. ആ പെനാൽറ്റി അഫ്കോഴ്സ് ജംഷഡ്പൂരിന്റെ സ്ട്രൈക്കർ ആയിട്ടുള്ള കാസ്ട്രൽ തന്നെ വന്നെടുക്കുന്നു. അദ്ദേഹം മനോഹരമായിട്ട് തന്നെ സിമ്പിൾ ആയിട്ട് ഫിനിഷ് ചെയ്യുന്നു. ഒരു ഗോൾ ജംഷഡ്പൂർ സ്കോർ ചെയ്തപ്പോഴും അവർക്ക് ആ ഒരു സന്തോഷം ഇല്ലായിരുന്നു. കാരണം ഒരു ഗോളിന് പുറകിൽ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ പന്തെടുത്ത് വേഗം തന്നെ കളി റീസ്റ്റാർട്ട് ചെയ്യാൻ ആവശ്യപ്പെടുന്നു. ആ ഒരു പെനാൽറ്റിയുടെ ടൈമിൽ എല്ലാ താരങ്ങളും തമ്മിലുള്ള അടി വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു. എന്തായാലും അതൊക്കെ പരിഹരിച്ചുകൊണ്ട് അവർ വീണ്ടും കളി റീസ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുന്നത്. 75th മിനിറ്റിൽ മുൻ ബാംഗ്ലൂർ എഫ് സി താരമായിട്ടുള്ള ഇഡു ഗാസിയെ കളത്തിലേക്ക് ഇറക്കുന്നു. ആണെങ്കിൽ വീണ്ടും അഗ്രസീവ് മൂവ്മെന്റ്സ് കാഴ്ചവെക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നതെന്ന് ആ സബ്സ്റ്റിറ്റ്യൂഷൻ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അറിയാനായിട്ട് പറ്റും. കളി തീർന്നു, ഇഞ്ചുറി ടൈം 4 മിനിറ്റ്, ഇഞ്ചുറി ടൈം കൊടുക്കുന്നു. 94th മിനിറ്റിൽ വീണ്ടും റോയ് കൃഷ്ണ ഭയങ്കര സ്പീഡ് ഓടിക്കൊണ്ട് പന്തൊന്ന് സൈഡിലേക്ക് കൊടുക്കുന്നു. അവിടെ എത്തുന്നത് എഡു ഗാർസിയ സിമ്പിൾ ആയിട്ട് ഗോൾ കീപ്പറുടെ മുകളിലൂടെ ജസ്റ്റ് ഫ്ലിക്ക് ചെയ്ത് ഒരു ഗോൾ സ്കോർ ചെയ്യുന്നു. 3-1 എന്ന് പറഞ്ഞ നിലയിൽ കളിയെ കൊണ്ടെത്തിച്ച് ഒരു വമ്പൻ സെലിബ്രേഷൻ. ഡേവിഡ് വില്യംസും റോയ് കൃഷ്ണയും ഒപ്പം എഡു ഗാർസിയയും കൂടെ ഗോൾഡൻ ബൂട്ടിനോടുള്ള പോരാട്ടത്തിൽ ഒരേ ലെവലിൽ നിൽക്കുന്നു എന്നുള്ളതും ഒരു വളരെ രസകരമായിട്ടുള്ള കാര്യം തന്നെ. ഒറ്റ ടീമിൽ നിന്നും 3 താരങ്ങളൊക്കെ നിൽക്കുന്ന ആ ഒരു ലെവൽ, അവരുടെ ഒരു കോമ്പറ്റീഷൻ തന്നെ അവിടെ സംഭവിക്കുന്നുണ്ട്. പോയിന്റ് ടേബിളിൽ ഇപ്പോൾ എ ടി കെ 1 സ്ഥാനത്തേക്കും ജംഷഡ്പൂർ 4 സ്ഥാനത്തേക്കും കൊണ്ടെത്തിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വേറെ ലെവലായിട്ടുള്ളൊരു കളി തന്നെയായിരുന്നു. രണ്ടാം പകുതി മാത്രമേ നമുക്ക് ഈ ഒരു കളിയെ തീർച്ചയായിട്ടും വിലയിരുത്താനുള്ളൂ. അപ്പോൾ ഇത്രയും കിഴിഞ്ഞനായിട്ടുള്ള മത്സരം, അതുപോലെ തന്നെ റഫറിങ്ങിലും വളരെ മികച്ച ഒരു സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു മത്സരത്തിൽ ഒരു 4 out of 5 എന്തായാലും ഞാൻ റേറ്റിംഗ് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ റേറ്റിംഗ് തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന വിഷയം ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു മറ്റൊരു സ്മൈറ്റ് ഓർമ്മകളുണ്ടായിരിക്കും.